നിങ്ങൾക്ക് 100% ശരിയാണെന്ന ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾ ചെയ്തു തുടങ്ങിയ ഒരു കാര്യം മറ്റുള്ളവർ വിമർശിച്ചതുകൊണ്ട് മറ്റുള്ളവർ പരിഹസിച്ചതുകൊണ്ട് മറ്റുള്ളവർ അതിനെ തടയിട്ടതുകൊണ്ട് നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതോർത്ത് പിന്നീട് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതോർത്ത് നിങ്ങൾ നിരാശനായിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. കാരണം മനുഷ്യന് പൊതുവായി ഒരു സ്വഭാവമുണ്ട്, ഞാൻ പറയുന്നതായിരിക്കണം ശരി, എൻ്റെ തീരുമാനങ്ങളാവണം മറ്റുള്ളവരും അംഗീകരിക്കേണ്ടത്, എൻ്റെ തീരുമാനങ്ങളായിരിക്കണം എല്ലാ തീരുമാനങ്ങൾക്കും മേലും ഉയർന്നു നിൽക്കേണ്ടത് എന്ന ഒരു സ്വാർത്ഥ ചിന്ത അത് നമ്മളടങ്ങുന്ന എല്ലാ മനുഷ്യരിലും ഉള്ളത് തന്നെയാണ്. മറ്റുള്ളവരുടെ ശരികളെ നിങ്ങളുടെ ശരി വിഴുങ്ങിക്കളയാതിരിക്കാൻ, മറ്റുള്ളവരുടെ ശരികൾക്കുമേൽ നിങ്ങളുടെ ശരി ഉയർന്നു വരാതിരിക്കാൻ, അവരതിനെ അംഗീകരിക്കാതിരിക്കലാണ് ഈ പരിഹാസം. അത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയി. അതോർത്ത് കരഞ്ഞ്, അതോർത്ത് സങ്കടപ്പെട്ട് നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. നിങ്ങളായിരുന്നു ശരിയെന്ന് അവരുടെ മുൻപിൽ നിങ്ങൾ സമർത്ഥിക്കണമായിരുന്നു. അവരായിരുന്നു ശരിയെന്ന് സമർത്ഥിക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവരതിൽ വിജയിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് നിങ്ങളായിരുന്നു ശരിയെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചില്ല? അവിടെ നിങ്ങൾ തോറ്റുപോയി. ഒന്നോർക്കുക, നിനക്ക് ചുറ്റും ശത്രുക്കൾ ഏറി വരുന്നുണ്ടെങ്കിൽ നീ സഞ്ചരിക്കുന്നത് നേരായ വഴിയിൽ തന്നെയാണ്. കാരണം സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ പാതയിലേക്ക് നടക്കുമ്പോൾ പലരും നമ്മെ വിലക്കും. എന്നാൽ തിന്മയുടെ പാതയോ വളരെ സുഗമമാണ്. ഇവിടെ അഭിപ്രായങ്ങൾ നമുക്ക് പലരോടും ചോദിക്കാം. നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ നമുക്ക് അഭിപ്രായം ആരായാം, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം. എന്നാൽ പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ തീരുമാനങ്ങളായിരിക്കണം. അന്തിമ തീരുമാനം അത് നമ്മുടേതായിരിക്കണം. എന്നാലേ നമുക്ക് സംതൃപ്തി ലഭിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിച്ചതുകൊണ്ട്, മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ നമ്മൾ അംഗീകരിച്ചതുകൊണ്ട്, അത് നമ്മൾ അനുസരിച്ചതുകൊണ്ട് നമുക്കെങ്ങനെയാണ് സന്തോഷം ലഭിക്കുക? നമുക്കെങ്ങനെയാണ് അതിൽ സംതൃപ്തി ലഭിക്കുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഡ്രസ്സ് കടയിൽ കയറി നമ്മൾ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറല്ല കൂടെ നിൽക്കുന്ന ആള് സെലക്ട് ചെയ്ത് തരുന്നതെങ്കിൽ നമ്മൾ നൈസായിട്ട് അത് ഒഴിവാക്കില്ലേ? കൂടെ നിൽക്കുന്ന ആളെ വിഷമിപ്പിക്കാതെ നമുക്ക് ഇഷ്ടമുള്ളതെന്ന് സെലക്ട് ചെയ്തിട്ട് അതിനേക്കാൾ നല്ലത് ഇതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നൈസായിട്ട്, അതായത് അവർ വിഷമിക്കുകയും ചെയ്യരുത്, എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കുകയും വേണം. പലപ്പോഴും ഈ അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. അത് എന്ത് കാര്യത്തിനാണേലും, ഒരു മൊബൈൽ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെ നമ്മളൊരു ചെരുപ്പ് വാങ്ങുമ്പോൾ, നമ്മുടെ കൂടെ ഒരു സുഹൃത്തുണ്ടാവാം, അല്ലെങ്കിൽ അച്ഛനുണ്ടാവാം, അമ്മയുണ്ടാവാം, സഹോദരനുണ്ടാവാം, സഹോദരി ഉണ്ടാവാം. അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊന്നായിരിക്കും. നമുക്കിഷ്ടപ്പെടുന്നതോ നമ്മൾ ആഗ്രഹിക്കുന്നതോ. അപ്പൊ അവരെ വിഷമിപ്പിക്കുകയും ചെയ്യരുത്, എന്നാൽ നമുക്കിഷ്ടമുള്ളത് സ്വന്തമാക്കുകയും ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും. അതിന് നമ്മൾ പല കാരണങ്ങളും കണ്ടെത്തി നമുക്കിഷ്ടപ്പെട്ടത് സ്വന്തമാക്കും. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതും. 100% ശരിയാണെന്ന ഉത്തമ ബോധ്യത്തോടെ നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ മറ്റുള്ളവർ എന്തിനാണ്, എന്താണ് അതിനെ ശരിയെന്ന് കണക്കാക്കാത്തത് എന്നോർത്ത് നമ്മൾ ദുഃഖിക്കണ്ട. കാരണം അവർക്ക് അവരുടേതായ ശരികളുണ്ട്. അവർക്ക് അവർ പറയുന്നതാണ് ശരികൾ, നമുക്ക് നമ്മൾ പറയുന്നതും. അതുകൊണ്ട് ഒന്നോർക്കുക, തീരുമാനങ്ങൾ എപ്പോഴും നമ്മുടെ സ്വന്തമായിരിക്കണം. ആര് പരിഹസിച്ചാലും, ആരതിന് തടയിട്ടാലും അതിൽ